വൈകിയാണ് ആരോഗ്യ വകുപ്പിന് ഈ സ്ഥിരീകരണം ലഭിച്ചത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ആരോഗ്യ വകുപ്പ് വകുപ്പുതല യോഗം ചേരുകയും ആ യോഗത്തിൽ കോഴിക്കോട്ടെ പേഷ്യൻ്റാണ്, കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 12 വയസ്സുകാരനായ കുട്ടിയിലാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ 3 സാമ്പിളുകളും പ്ലാസ്മയും CSF സെറവും 3 പോസിറ്റീവാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഈ വിവരമാണ് പുനെ NIV നിന്ന് അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടിയന്തര യോഗം ചേരുകയും കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ശശീന്ദ്ര മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും അതുപോലെ ശ്രീ അഹമ്മദ് തേബർ ഹോവിൽ അവരും ഞങ്ങൾക്കൊപ്പം യോഗത്തിൽ പങ്കുചേർന്നു. ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്നു. അപ്പോൾ അടിയന്തരമായി നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഇന്നലെ തന്നെ യോഗത്തിൽ എടുത്തു. ഇന്ന് പുലർച്ചെ 5 മണിക്ക് കുട്ടി മരിച്ചു. ഇന്നലെ ഈ വിവരം അറിയുമ്പോൾ തന്നെ വളരെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പ്രഷറെല്ലാം വളരെ ഡൗൺ ആയിരുന്നു. ആ അവസ്ഥയിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ എടുത്ത യോഗത്തിലെ ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രാഥമികമായി ചെയ്യാനുള്ളതും വളരെ കൃത്യമായി രാത്രി തന്നെ ടീമുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ട്രേസിംഗ് നടത്തുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റുകളെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. പ്രൈമറി കോൺടാക്റ്റ് ഉള്ള ആളുകളെ എല്ലാം തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ മറ്റ് ചികിത്സാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെയൊക്കെ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ റിയാസ് മിനിസ്റ്ററും തിരുവനന്തപുരത്തും തിരിച്ചിട്ടുണ്ട്. അവിടെ യോഗം ചേർന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഇതുവരെ ഇല്ല, മറ്റ് ക്ലോസ് കോണ്ടാക്ട്സിനൊന്നും ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കി ഫാമിലിയുടെ മറ്റ് കോണ്ടാക്ട്സ്, ഈ കുഞ്ഞിൻ്റെ കോണ്ടാക്റ്റുകളൊക്കെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷെ വളരെ സൂക്ഷ്മമായി തന്നെ ആരോഗ്യവകുപ്പ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടീം അവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് രാത്രി തന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി. അത് ശരിയാണ്. കാരണം ആദ്യം ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി, അതിനുശേഷം മെഡിക്കൽ കോളേജ്, പിന്നീട് വീണ്ടും ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടെയുള്ള കോണ്ടാക്ട്സുകൾ, അതുപോലെ ഈ കുഞ്ഞിനും കൂട്ടുകാർ ആ ലൊക്കാലിറ്റിയിലെ കസിൻസ് ഒപ്പമും കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ഇതിനോടകം ഇത്രയും മണിക്കൂറിനുള്ളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ക്രമീകരണങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളത്, ആ വീടിരിക്കുന്ന സ്ഥലം, മറ്റ് സാഹചര്യങ്ങൾ, കുഞ്ഞ് ഇടപെടുന്ന ആളുകൾ, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകമായി പറയാനുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. വളരെ കൃത്യമായി തന്നെ വളരെ അതീവ ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ, മലപ്പുറം ജില്ലകൾ കൂടി ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയ്ക്കൊപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ അവിടുത്തെ സമഗ്രമായ മീറ്റിംഗിന് ശേഷം പറയും. നിലവിൽ അവിടെ പ്രദേശത്ത് വേറെ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ? ഇതുവരെ ഇല്ല. ഫാമിലിയിൽ, കുഞ്ഞിൻ്റെ ഫാമിലിയിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും എല്ലാ കോണ്ടാക്റ്റുകളും ട്രേസ് ഔട്ട് ചെയ്യുകയാണ്. 4 ദിവസമായി പനിയുണ്ട്. അപ്പോൾ നല്ല നിലയിൽ പനിയുണ്ടായിരുന്നു. മറ്റ് അനുബന്ധ ലക്ഷണങ്ങളൊക്കെ. അപ്പോൾ ഇന്നലെ ഒക്കെ ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരം ആയി. അപ്പോൾ അതനുസരിച്ച് കഴിഞ്ഞ ദിവസം, ഇന്നലേക്ക് തലേ ദിവസമാണ് ഈ സാമ്പിൾ അയച്ചത്. അതവിടെ പരിശോധിക്കുകയും ആദ്യം ട്രൂനാറ്റ് ടെസ്റ്റിലും പിന്നെ തൻ്റെ 2 സാമ്പിളുകൾ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ അങ്ങനെ കൃത്യമായ പരിശോധനയിലൂടെ തന്നെയാണ് അത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് തന്നെയാണ് ഇപ്പോൾ 2ാം തവണയും അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അതെ, അത് നമുക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് നമുക്ക് കോഴിക്കോടാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും കോഴിക്കോട് ഈ ഇപ്പോൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിലയിരുത്തുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യും. ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഈ കഴിഞ്ഞ തവണ രോഗികളെ പ്രവേശിപ്പിക്കുന്നതൊക്കെ വിലക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണയും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വരില്ലേ?
കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം കോവിഡ് ട്രീറ്റ്മെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഇപ്പോൾ പേവാർഡ് ആണ് നമുക്ക് നിപ്പായ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ ലാബ് ഫെസിലിറ്റി പ്രത്യേകം ഒരുക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അതിൻ്റെ സ്പേസ് കണ്ടെത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് അഡീഷണലായി ജില്ലയ്ക്ക് പുറത്ത് മറ്റ് ജില്ലകളിൽ നിന്ന് വേണ്ടത് കൂടി നമ്മൾ അവിടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അല്ല അല്ല, സ്ഥിരീകരിച്ചതാണ്. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് പൂനെ NIV-യിൽ നിന്ന് ആരോഗ്യവകുപ്പിലേക്ക് ഈ സന്ദേശം എത്തിയത്. ഉടനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇമ്മീഡിയറ്റായി അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യ യോഗം ചേർന്നു. അതിൽ മറ്റ് മിനിസ്റ്റേഴ്സിനെ പങ്കെടുപ്പിച്ചു, ജില്ലാ ഭരണകൂടത്തെ പങ്കെടുപ്പിച്ചു, സമഗ്രമായ യോഗം തന്നെ ചേരുകയുണ്ടായി. നമ്മൾ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു, അതനുസരിച്ച് ഇന്നലെ രാത്രി തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ശരി, കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 12 വയസ്സുകാരന് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇക്കുട്ടിയുടെ 3 സാമ്പിളും പോസിറ്റീവായി കാണുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് അടിയന്തര യോഗം തന്നെ ആരോഗ്യവകുപ്പ് ചേർന്നു. ആക്ഷൻ പ്ലാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ കുട്ടിയുടെ ക്ലോസ് കോൺടാക്റ്റിൽ വരുന്നവരെയെല്ലാം നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ആർക്കും നിലവിൽ അടുത്ത കോൺടാക്റ്റിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. എങ്കിലും ജാഗ്രത സ്വീകരിക്കേണ്ട സാഹചര്യം തന്നെയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്.